പുറക്കാട് കടപ്പുറത്തിലൂടെ കറുത്തമ്മയെ തേടി നടന്ന പരീക്കുട്ടി എന്ന ദുരന്ത കാമുകനിലൂടെ മലയാള സിനിമാസ്വാദകരുടെ ഹൃദയത്തിലേക്ക് കയറിക്കൂടിയതാണ് മധു എന്ന നടൻ. മലയാള സിനിമയിൽ പരീക്കുട്ടിക്ക് ശേഷവും ഒട്ടനവധി കാമുകന്മാർ പിറവികൊണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലും പരീക്കുട്ടിയാണ് മലയാളികളുടെ ഹീറോ. കറുത്തമ്മയെ കുടിയിരുത്തിയ പ്രണയതരളമായ മനസ്സുമായി ജീവിച്ച പരീക്കുട്ടി മലയാളികളുടെ ഹൃദയത്തിലാണ് നടന്നു കയറിയത്. മാനസമൈനേ വരൂ എന്ന ഗാനം മധുവാണ് പാടിയതെന്നുവരെ ഒരു കാലത്ത് ജനം വിശ്വസിച്ചിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും മധുവിനെ കാണുമ്പോൾ ചെമ്മീനിലെ സംഭാഷണങ്ങളും ഗാനങ്ങളുമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ ആദ്യമായി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ചെമ്മീനിലെ പരീക്കുട്ടി. ദുരന്ത കാമുകനിലൂടെ മലയാള സിനിമാസ്വാദകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. 1960കളിലും 1970കളിലും 1980കളിലും ഒരു പ്രമുഖ നായക നടനായിരുന്ന അദ്ദേഹം 400ലധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും 15 സിനിമകൾ നിർമ്മിക്കുകയും ഒരു കാലത്ത് ഉമാ ഫിലിം സ്റ്റുഡിയോയുടെ ഉടമയുമായിരുന്നു. ഖ്വാജ അഹമ്മദ് അബ്ബാസ് ഒരുക്കിയ സാത് ഹിന്ദുസ്ഥാനി എന്ന ഹിന്ദി ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മധുവിന്റെ ചൈത്രയാത്ര മലയാളം സിനിമാ ചരിത്രത്തിലെ ശ്രദ്ധേയമായ അധ്യായമാണ്. ആദ്യ മലയാള ചിത്രം രാമു കാര്യാട്ടിന്റെ മൂടുപടമായിരുന്നു. ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച NN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകളും. ഈ ചിത്രത്തിൽ പ്രേം നസീറിന്റെ നായക കഥാപാത്രത്തെ വെല്ലുന്ന പ്രകടനമായിരുന്നു മധു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. തകഴി, ബഷീർ, MT, പാറപ്പുറത്ത്, SK പൊറ്റക്കാട്, തോപ്പിൽ വാസി, ഉറൂബ്, കേശവദേവ്, മലയാറ്റൂർ എന്നീ എഴുത്തുകാരുടെ രചനകളിൽ പിറവികൊണ്ട കരുത്തുട്ട ആൺവേഷങ്ങൾക്ക് അബ്രപാളിയിൽ ഭാവം പകരാനുള്ള നിയോഗം കൈവന്നത് മധുവിനായിരുന്നു. ചെമ്മീനിലെ പരീക്കുട്ടി, ഭാർഗവീ നിലയത്തിലെ സാഹിത്യകാരൻ, ഉമ്മാച്ചുവിലെ മായൻ, ഓളവും തീരത്തിലെ ബാപ്പൂട്ടി, നാടൻ പ്രേമത്തിലെ ഇക്കോരൻ, വിത്തുകളിലെ ഉണ്ണി, കള്ളിച്ചെല്ലമയിലെ അത്രാം കണ്ണൻ, മലയാളത്തിന്റെ സെല്ലുലോയിഡിൽ മധു പകർന്ന ഭാവതീക്ഷ്ണങ്ങൾ സുവർണലിപികളിൽ തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മധു എന്ന കലാകാരന് കാലം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയും. ഈ കലാപ്രതിഭയെ പത്മപുരസ്കാരം നൽകി രാജ്യം ആദരിച്ചുവെങ്കിലും പലരും ചെയ്യാറുള്ളത് പോലെ പേരിനൊപ്പം ബഹുമതിയുടെ കിന്നരി പിടിച്ച് ആ അലങ്കാരങ്ങളെ തലയിലേറ്റാൻ മധു തയ്യാറായില്ല. സ്വന്തം പ്രതിഭയിൽ ഒരു കലാകാരനുള്ള അടിയുറച്ച ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലമാണിത്. അംഗീകാരങ്ങളുടെ പൊന്നാടകൾ കൊണ്ട് എത്ര മൂടിയാലും തന്റെ ധവളയിൽ മതിമറന്നു പോകില്ല മധു എന്ന മലയാളിത്തിന്റെ മധു സർ. അതുപോലെയാണ് മറ്റുള്ളവരിൽ നിന്ന് ഈ നടനെ വ്യത്യസ്തനാക്കുന്നതും.